നമസ്കാരം. സുജാത ജോഷിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ, ഈ പ്രത്യേകിച്ച് ജാതക സംബന്ധമായിട്ട്, എന്ന് വെച്ചാൽ പല പെൺകുട്ടികളുടെയും വിവാഹം അനാവശ്യമായിട്ട് ഇല്ലാത്ത പാപത്തിൻ്റെ പേരിലും അത് ശരിയായിട്ട് നോക്കാൻ അറിയാൻ പറ്റാത്ത കുറേ ജ്യോതിഷന്മാരുടെ പേരിലും മുടങ്ങിപ്പോവാണ്. ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു ശ്രമം വേണമെന്നുള്ളൊരാഗ്രഹത്തിൽ ഒരു ഓൺലൈൻ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രഹനിലകൾ അയച്ചു തന്നാൽ പൊരുത്തം നോക്കാനും പാപസ്വാമ്യം നോക്കിത്തരാനും എനിക്ക് സാധിക്കും. അതേപോലെ തന്നെ മുഹൂർത്തത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ ജാതക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഓൺലൈനായിട്ട് നോക്കിത്തരാനായിട്ട് ഞാനൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഗ്രഹനിലയും ഇത് അയച്ചാൽ മതി. ഈ വീഡിയോ സംബന്ധിച്ചുള്ള ഡൗട്ട്സിന് എനിക്ക് ഫീസൊന്നും വേണ്ട, പക്ഷേ ഇതിന് ചെറിയൊരു ഫീസ് ഇടാറുണ്ട്. കാരണം വെറുതെ ഒരു ചോദ്യത്തിനായിട്ടും വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകരിക്കുമെന്ന് കരുതുന്നു. കാരണം ഒരുപാട് മിസ്റ്റേക്സ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നിന്നും മിസ്റ്റേക്സ് വരാം, ഞാനങ്ങനെ അതീതനായിട്ടൊന്നുമുള്ള ഒരാളല്ല, പക്ഷേ അതെനിക്ക് 90% കുറയ്ക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നമസ്തേ, ത്രിയോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ആയില്യ നക്ഷത്രത്തിൻ്റെ ചില ദോഷങ്ങളും ഗുണങ്ങളുമാണ്. ആയില്യ നക്ഷത്രം വളരെ പവർഫുള്ളായ ഒരു നക്ഷത്രമാണ്. നക്ഷത്രം എന്ന് വെച്ചാൽ ആ നക്ഷത്രത്തിൻ്റെതായ സകല ഐശ്വര്യങ്ങളും കിട്ടുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം. ഒരു ആയില്യത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ചന്ദ്രന് ബലം കൂടുന്ന നക്ഷത്രമാണ് ആയില്യം. ചന്ദ്രന് ബലം കൂടുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ദേഹബലം ഉള്ളവരായിരിക്കും. അവർക്ക് പെട്ടെന്ന് അങ്ങനെ അസുഖം വരുന്നവരോ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് ശല്യപ്പെടുന്ന അങ്ങനെയുള്ളവരായിരിക്കില്ല. അവർക്ക് എപ്പോഴും ദേഹബലം ഭയങ്കര കൂടുതലായിരിക്കും. മനസ്സിന് ഭയങ്കര ശക്തിയുള്ളവരായിരിക്കും. അവരങ്ങനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ തോപ്പിക്കാനൊന്നും ആർക്കും സാധിക്കത്തില്ല. അവർ പെട്ടെന്ന് തോപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങോട്ട് നശിപ്പിച്ച് കളയുക ഇതൊന്നും നടക്കില്ല. അവരെ വളരെ പ്രശ്നത്തിലേക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. വളരെ പെട്ടെന്ന് സങ്കടം വരുന്നവരും പെട്ടെന്ന് സന്തോഷം തോന്നുന്നവരും ഒക്കെ ആയിരിക്കും. അവർ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്നവരായിരിക്കും. സിനിമയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിസിലൊക്കെ അടിക്കുന്ന ചില ആൾക്കാരില്ലേ, അങ്ങനെയൊക്കെ അടിച്ച് അത്ര ഹാപ്പി ആയിട്ടിരിക്കണം ഇരിക്കുന്ന സമയത്ത്. സങ്കടം വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. പക്ഷെ അവരങ്ങനെ സങ്കടപ്പെട്ട് താഴ്ന്നു പോകില്ല. സങ്കടപ്പെട്ട് ഒരു സങ്കടം വന്നാൽ അവരതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ക്വിക്ക് റിക്കവറി അവർക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിന് ഭയങ്കര ബലമുള്ളവരായിരിക്കും അവർ. അപ്പം അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. പക്ഷേ വളരെ ഇമോഷണൽ ആയിരിക്കും. പെട്ടെന്ന് സങ്കടം വരുന്ന, ഒരു വാക്ക് കേട്ടാൽ അവർ സങ്കടപ്പെടുന്ന, ഗ്ലൂമി ആയിട്ടിരിക്കുന്ന, ഒരുപാട് കരയുന്ന ആൾക്കാരായിരിക്കും. അവരൊരുപാട് സങ്കടങ്ങളിൽ അനുഭവിക്കാനുള്ള യോഗവും അവർക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായിട്ടും ഭർത്താവിനെ സംബന്ധിച്ചും ചെറിയ സങ്കടങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ ആയില്യ നക്ഷത്രക്കാർ. അപ്പോൾ ഭർത്താവ് എപ്പോഴും, ഭാര്യ ഭർത്താവ് എപ്പോഴും അവർക്കൊരു ഒരു ഒരു അവരെ സംബന്ധിച്ച് ഇത്തിരി കുറഞ്ഞ ആൾക്കാരായിരിക്കും അവരുടെ ഭർത്താക്കന്മാരെന്നുള്ളതാണ് കൂടുതൽ. അവരുടെ സങ്കല്പത്തിനോ അവരുടെ ഒരു ഒരു അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള താല്പര്യങ്ങൾക്കും അവരുടെ ഭയങ്കരമായിട്ടുള്ള ഡിസൈറുകൾക്ക്, നമുക്കൊരു അവരുടെ സ്ട്രോങ് ഇൻറ്റൻഷൻസിനൊക്കെ എന്താ പറയുക, അത് സാധൂകരിക്കാൻ പറ്റാത്ത ചില ആൾക്കാരായിരിക്കും അവർക്ക് ഭർത്താക്കന്മാരായിട്ട് കിട്ടും. പ്രത്യേകിച്ച് വളരെ വൃദ്ധ സ്വഭാവികളായിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ ഭർത്താക്കന്മാർ. ഭർത്താക്കന്മാർ കൂടുതലായിട്ട് പലരും ഭാര്യ മക്കൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവർ തന്നെ ആയിരിക്കുമെങ്കിൽ പോലും അവരെ സംബന്ധിച്ചത് ലോസ് നഷ്ടമായിരിക്കാം. പ്രത്യേകിച്ച് സാംസ്കാരികപരമായിട്ട് അവരെക്കാൾ ഒത്തിരി താഴ്ന്ന ആൾക്കാരായിരിക്കാം ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ കുറേ കുറച്ച് മദ്യപാനികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ദോഷങ്ങളുള്ളവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ഭർത്താവിനെ സംബന്ധിച്ച് ചെറിയ ദുഃഖങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരായിരിക്കും ആയില്യ നക്ഷത്രക്കാർ. ഈ ആയില്യ നക്ഷത്രക്കാരിൽ ഒരു ഒരു പ്രധാന പ്രശ്നം, അവർക്ക് വിശ്വസ്തത ഇത്തിരി കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവരത്ര അങ്ങോട്ട് കൂടുതൽ കടപ്പാടും നോക്കില്ല. ഇന്നത്തെ നമുക്ക് നമ്മളോട് അപ്പോഴത്തെ സമീപനം എന്താണോ അതിന് അവർ തിരിച്ചും സമീപിക്കുന്നവരായിരിക്കും. ഭയങ്കരമായ കടപ്പാടുകൾ വാല്യൂസ് ഒന്നും അങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരായിരിക്കില്ല. ഈ ചിലർ പറയില്ലേ അപ്പാപ്പ കണ്ണൻ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ളവരും കുറച്ച് പേരുണ്ട്. പക്ഷെ അത് ഗ്രഹനിലകളുകൊണ്ട് ഒരുപാട് മാറും. എന്നാലും കോമൺ സ്വഭാവത്തിൽ അവരെ അങ്ങോട്ട് ഭയങ്കര കൂറുള്ളവരൊന്നും ആയിരിക്കില്ല. അവരുടെ അവരെ പക്ഷേ മോശം ആൾക്കാരല്ല, പക്ഷെ അവരെപ്പോഴും അവർക്ക് വിശ്വസ്തത എന്ന് പറയുന്നത് അങ്ങനെ അധികമായിട്ട് കാണിക്കുന്നവരായിരിക്കില്ല. അവർ ഇന്ന് വഴക്ക് പിടിച്ചാൽ ഇന്ന് തന്നെ അവരും വഴക്ക് പിടിക്കും. അല്ലാതെ ഇന്ന് ഒരു വലിയൊരു കടപ്പാട് കാണിക്കാൻ അവർക്ക് ഇത്തിരി വൈഷമ്യങ്ങളുണ്ടാവും. ഇനി ആയില്യം നക്ഷത്രത്തിൻ്റെ ഒരു പ്രധാന ഇത്, അവർക്ക് അയൽവാസികളുമായിട്ട് അത്ര പൊരുത്തപ്പെടാൻ, മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് സാധിക്കില്ല. അവരെല്ലാവരും ഒരു സംശയ ദൃഷ്ടിയിൽ നോക്കുന്നവരായിരിക്കും. അവർക്കങ്ങനെ ആരെയും വിശ്വാസം ഉണ്ടായിരിക്കില്ല. അവരെപ്പോഴും മറ്റുള്ളവരെ ഒരു 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 പോയിന്റ് അകറ്റി നിർത്തുന്നവരായിരിക്കും, സംശയം തോന്നുന്നവരായിരിക്കും. പക്ഷെ സ്നേഹിച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പറ്റിയ ആൾക്കാരുമാണ് ആയില്യ നക്ഷത്രക്കാർ. അവരൊരാളോട് വിശ്വസ്തത കാണിച്ചാൽ അവരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ മറ്റുള്ളവരെല്ലാവരെയും
അവർ വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും. അതേപോലെ തന്നെ അയൽവാസികളായിട്ട് അവർ ഒരിക്കലും അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് അയലിലെ നഷ്ടത്തെ അയൽ വാഴാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നത്. അവരുടെ വലത്തുവശത്തും മുൻവശത്തും ഉള്ളവർ നമ്മൾ താമസിക്കുന്ന സ്ഥലം വിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇനിയും അവരുടെ വിവാഹം മറ്റുള്ള കാര്യങ്ങളിൽ എപ്പോഴും ദോഷം വരുന്നത് ഒരു പ്രധാന കാര്യമാണ്. അവർക്ക് വിവാഹം ചെറിയ വയസ്സിലാണ്, 17-ഉം 20-ഉം വയസ്സിൽ, 21-23 വയസ്സിനിടയ്ക്ക് മാക്സിമം വിവാഹം നടക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നീണ്ടുപോകുക, 27-28 വയസ്സാകുക, അല്ലെങ്കിൽ അതിലും കൂടി പോകുക എന്നുള്ള ഫലമാണ്. അപ്പോൾ കൃത്യസമയത്ത് അവരുടെ വളരെ ചെറിയ വയസ്സിൽ അവരെ വിവാഹം കഴിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതൊരു 17 വയസ്സ് മുതൽ 18 വയസ്സ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 21 വയസ്സിനുള്ളിൽ 23 വയസ്സിനുള്ളിൽ മാക്സിമം വിവാഹം നടന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ താമസിക്കാനുള്ള യോഗം പക്ഷെ അത് ഗ്രഹ നിലകളുകൊണ്ട് മാറും. എന്നാലും ഒരു കോമൺ സ്വഭാവമാണ് നക്ഷത്രത്തിന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും അങ്ങോട്ട് ഭരിക്കുന്ന കാര്യമല്ല, ഫലത്തിലും വ്യത്യാസം വരാം. എന്നാലും ഇതാണ് അയൽ നക്ഷത്രക്കാരുടെ ഒരു കോമൺ രീതികൾ ഇതൊക്കെയാണ്. അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു ഊർജം, ഒരു ദൈവാനുഗ്രഹം പോലെ കൂട്ടി നടക്കുന്നവരായിരിക്കും. അവരൊരിക്കലും തളർന്നു പോകുന്നവരായിരിക്കില്ല. അവരെ അങ്ങോട്ട് കീഴ്പ്പെടുത്താനും നമുക്കാർക്കും സാധിക്കില്ല. അപ്പൊ അയൽ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ദോഷങ്ങൾക്ക് എല്ലാം പരിഹാരമായിട്ട് അവർ ചെയ്യേണ്ടത് ഒന്ന് സർപ്പക്കാവിലേക്ക് പരിഹാരം ചെയ്യുക, അതേപോലെ തന്നെ ശാസ്താവിന് വഴിപാട് ചെയ്യുക, ശാസ്താ ക്ഷേത്രത്തിലേക്ക് അയ്യപ്പന് നീരാജനം നടത്തുക, വഴിപാടുകൾ നടത്തുക, അതുപോലെ തന്നെ സർപ്പത്തിന് നൂറുമ്പാലും വഴിപാട് ചെയ്യുക, സർപ്പക്ഷേത്രങ്ങളിൽ വാർഷികമായിട്ട് തിരികുകയും ചെയ്യുക. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ആ ദോഷങ്ങൾ പ്രധാനമായിട്ട് മാറിക്കോളും. പിന്നെ ഗ്രഹനില അനുസരിച്ച് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ നമുക്കത് ജാതകം നോക്കി പരിഹരിക്കുകയും ചെയ്യും. ഇന്നത്തേക്ക് ത്രിവേണി ന്യൂസിൽ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കുക. നമസ്കാരം.